നെടുമുടിയിലെ വഴികളിലൂടെ സാറ് നടന്നതിനേക്കാൾ ഒരുപാട് മുമ്പേ നടന്നു പോയ ആളാണ് വേണിച്ചേട്ടൻ. ഈ പേരിൻ്റെ കൂടെ നെടുമുടി എന്ന് ചേർക്കുമ്പോൾ അത് ഏതെങ്കിലും വിധത്തിൽ വേണിച്ചേട്ടനെ സ്വാധീനിച്ചിട്ടുണ്ട്? അതായത് വേണിച്ചേട്ടൻ അങ്ങനെ പേരിൻ്റെ കൂടെ നെടുമുടി ചേർത്തത് അത് സ്വാധീനിച്ചിട്ടുണ്ടോ? പേര് വയ്ക്കുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഈ സ്ഥലപ്പേരിനോട് ചേർത്ത് പേര് വയ്ക്കുന്നത് ഞങ്ങൾ കുട്ടനാട്ടിൽ ഒരുപാട് ഇപ്പം നെടുമുടി വേണുവിന് മുമ്പ് അങ്ങനെ നെടുമുടി ഉപയോഗിച്ച കലാകാരന്മാരുണ്ട്, കഥകളി കലാകാരന്മാർ. നെടുമുടി നാണുനായർ, നെടുമുടി കുട്ടോപ്പണിക്കർ. പക്ഷെ അവരെയൊക്കെ ലോകം അറിഞ്ഞില്ല, അറിഞ്ഞത് നെടുമുടി വേണുവിന്. നെടുമുടി നാടുനായരെയും കുട്ടോപ്പണിക്കരെയും കുറേയൊക്കെ അറിഞ്ഞിട്ടുണ്ട്, കഥകളി കലാകാരന്മാർ. പ്രചാരം അന്നത്തെ കാലത്തില്ലല്ലോ, ഇതുപോലെ മാധ്യമങ്ങളൊന്നും ഇല്ലാത്ത കാലമായതുകൊണ്ട്. നെടുമുടി നാരായണ പണിക്കർ ചെണ്ട വായിക്കുന്നത്, നെടുമുടി നാരായണ പണിക്കർ വലിയ ചെണ്ട കലാകാരനായിരുന്നു. പക്ഷെ വേണിച്ചേട്ടനും തകരയിൽ വരുമ്പോൾ വേണു എന്നല്ലേ ഉള്ളൂ? വേണമായിരുന്നു അല്ലേ? ഫാദർ നെടുമുടി വന്നതിന് ശേഷമാണ് നെടുമുടി വേണത്. പക്ഷെ അതിന് നാടകത്തിലുണ്ടായിരുന്നു എന്നോട് കാവാല പറഞ്ഞത്, നമുക്ക് ഈ വേണു വേണമെന്ന് പറഞ്ഞാൽ ആരും ഏത് വേണമെന്ന് ചോദിക്കും. അപ്പം ഒരു സ്ഥലം അദ്ദേഹം കാവാല ധാരണ പഠിക്കും, തകഴി ശിവശങ്കരപ്പിള്ള, മങ്കൊമ്പ്, അങ്ങനെ ഉണ്ടല്ലോ ഓരോ സ്ഥല പേര് പറഞ്ഞിട്ടാണല്ലോ. അപ്പം പേരിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കാവലൻ സാറിൻ്റെ അതെ വെച്ചത്. അപ്പം എനിക്കാതൊരു ഒരു സാഹിത്യകാരന്മാർക്ക് വെക്കുന്ന ഒരു സംഭവമല്ലേ, നമ്മുടെ നാടിൻ്റെ പേര് കൊണ്ട് നമ്മൾ പോകുന്നത്. നമ്മൾ വല്ല കുഴപ്പം ചെയ്താൽ നാട്ടുകാർ മുഴുവൻ ജീത്തപ്പുരിയെ കണ്ടു വരത്തില്ലേ എന്ന് വിചാരിച്ചൊരു ഭയം ഉണ്ടായിരുന്നു. എങ്കിലും അത് അദ്ദേഹമാണ് സജസ്റ്റ് ചെയ്തത് ഈ പേര് വേണമെന്നുള്ളത്. നടനെന്ന നിലയിലാണോ ആദ്യം വേണിച്ചേട്ടൻ പരിചയപ്പെടുന്നത്, അതോ അതല്ല അതിനു മുമ്പ് തന്നെ നാട്ടുകാർ പറയുന്ന ശശി എന്നുള്ള പേരിൽ വേണിച്ചേട്ടൻ നേരത്തെ അറിയാമായിരുന്നോ? വേണിച്ചേട്ടൻ്റെ അമ്മ കുഞ്ഞുകുട്ടി അമ്മ സാറും എൻ്റെ അമ്മയും വലിയ അടുപ്പമുള്ളവരായിരുന്നു. അപ്പോൾ അമ്മ ഈ ചെറുപ്പം മുതലേ പറഞ്ഞൊരു കാര്യം ഇപ്പോഴും എൻ്റെ മനസ്സിൽ സജീവമായിട്ടുള്ളൊരു കാര്യമാണ്. വേണുച്ചേട്ടനെ ആ എൽ പി സ്കൂളിൽ, നെടുമുടി സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് കടം വായിക്കാൻ സ്കൂളിലെ ആനിവേഴ്സറിക്ക് മറ്റേ കടം വായി. അപ്പോൾ കടം ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ തല മാത്രമേ കടത്തിൻ്റെ മേളിൽ കാണത്തുള്ളൂ. അത്ര ചെറുതാണ്, അത്ര ഇത്. അപ്പോൾ ആ വിരൽ അത് ഇവർക്കെല്ലാം വലിയ അത്ഭുതമായിരുന്നു. ഇത്ര നന്നായിട്ട് കടം വായിച്ച് എങ്ങനെ വായിക്കുന്നു എന്നുള്ളത് കൊച്ചുകുട്ടി, തീരെ കൊച്ചുകുട്ടി. അപ്പോൾ എന്നാൽ കടം അദ്ദേഹത്തെ ആരും പഠിപ്പിച്ചിട്ടും ഇല്ല. ആ ശരി. അപ്പോൾ ആദ്യം ആ ഒരു ഒരു അനുഭവം അമ്മ എപ്പോഴും പറഞ്ഞ്. എന്നാണ് ആദ്യം കാണുന്നത് വേണിച്ചേട്ടനെ? അതെനിക്ക് കൃത്യമായിട്ട് പറയാം, പക്ഷേ ഞാൻ എൻ്റെ ഓർമ്മയിലുള്ള ഒരു ചിത്രം ഈ കോളേജിൽ പോകാനൊക്കെ ആയിട്ട് ഇങ്ങനെ നെടുമുടിയിൽ ആറിൻ്റെ തീരത്തോടെ ഇങ്ങനെ നടന്നു വരുന്ന വേണിച്ചേട്ടൻ എൻ്റെ ഓർമ്മയിലുണ്ട്. അത് കഴിഞ്ഞ് അതിന് ശേഷം ഈ കലാകൗമുദിയിലെ പത്രാധിപസമിതി അങ്ങായിരുന്ന സമയത്ത് തോൾസഞ്ചിയൊക്കെ തൂക്കി താടിയൊക്കെ വിടാം, എല്ലാവർക്കും ഞങ്ങൾക്ക് കാഴ്ച വസ്തുവാണ് അപ്പോൾ അത്. കാരണം അതൊരു അവിടെ പതിവില്ലാത്തൊരു വേഷമാണ്. അതൊക്കെ ആയിട്ടുള്ള ആ ആറ്റു തീരത്തോടെ ഇങ്ങനെ നടക്കുന്നത്. അപ്പോൾ കൂട്ടുകാരും ആരെങ്കിലുമൊക്കെ ചിലപ്പോൾ മിക്കവാറും ഒന്ന് രണ്ട് സന്ദർഭങ്ങളിൽ ബോബൻ കുഞ്ചാക്കോ ആയിട്ട്, ബോബൻ കുഞ്ചാക്കോ വരുന്നതും അദ്ദേഹത്തെ കാണാൻ പറ്റുന്നതൊക്കെ ഞങ്ങൾക്ക് ഒരു വലിയ സന്തോഷമൊക്കെ ആയിരുന്നു. ഫാസിലുമായിട്ട് അമ്പലപ്പുഴ നെടുമുടി അമ്പലത്തിൻ്റെ കളിത്തട്ടിലൊക്കെ വന്നിരിക്കും ഇവരൊരുമിച്ച് പിന്നെ മിമിക്രി അവതരിപ്പിച്ച്. അപ്പം അന്ന് വേണിച്ചേട്ടൻ അമ്മാവൻ വേഷം വളരെ പ്രസ്തുതമാണ്. അമ്മാവനാണ് ക്ലിക്ക് ചെയ്ത ഒരു ഐറ്റം. അത് ഈ അമ്മയ്ക്ക് വലിയ ഇഷ്ടമായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഓർത്തതാണ്, പൊതുവെ അമ്മമാർക്ക് അല്ലെങ്കിലും വേണിച്ചേട്ടനെ ഭയങ്കര ഇഷ്ടമാണ്. നമ്മളുടെ കൂട്ടത്തിൽ ആരുടെ വീട്ടിലാണ് വേണിച്ചേട്ടൻ പോയിട്ട് അവിടെ അമ്മയുടെ കൂടെ പോയിരുന്നു ഇങ്ങനെ കഞ്ഞിയെ കുടിച്ച് ഇന്നസെന്റ്? അതെങ്ങനെയായിരുന്നു സംഭവം? അല്ല, അത് വലിയ കഥയാണ്. അത് ഇതിലേക്ക് വിട്ട് ചുരുക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണെങ്കിലും ഈ പിന്നെ അവിടെ ചെന്നു വീട്ടിൽ ചെന്നു. അപ്പം അതിൻ്റെ കഥകൾ വേറെ ഉണ്ട്. അപ്പം അന്ന് അത്താഴം അവിടെ ആണ് നിരുപാ. അപ്പം എന്നോട് ചോദിച്ചു എന്താ മോന് കഴിക്കാൻ വേണ്ടതെന്ന് അമ്മ ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് കുറച്ച് കഞ്ഞിയും ഇച്ചിരി ചമ്മന്തിയും മതി മതി. പിന്നെ നമുക്ക് വേറെന്ത് ചെയ്യാം, പുളിമുളക് ഉടയ്ക്കാം എന്ന് പറഞ്ഞ് ഞാൻ അടുക്കള തന്നെ കയറി ഞാൻ ഉള്ളി ഒക്കെ ഒരുക്കി അമ്മ അമ്മച്ചി ഞാൻ ഇവിടെ നിന്നിട്ട്. അപ്പോൾ ഇത് കണ്ട് പെട്ടെന്ന് ഇവർ കരഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഓടി. ആ അപ്പോൾ ഇന്നസെൻ്റ് അടുത്ത് ഇപ്പോൾ ഉണ്ടായി വിചാരിച്ചു ഈ ഉള്ളി തൊളിച്ച് എൻ്റെ വല്ല കുഴപ്പമാണോ ഈ സമയത്ത് ഉണ്ടായെന്ന് വെച്ചിട്ട് ഇന്നസെൻ്റ് പറയുന്നു. എന്താ അമ്മ ചോദിച്ചു, ഇതുപോലൊന്നിനെ എനിക്ക് തന്നില്ലല്ലോ, ഞാൻ ഇത്ര ഇത്ര പറ്റിട്ട് എന്നെ പറ്റി. അപ്പോൾ പറഞ്ഞു, അപ്പോൾ ഇങ്ങനെ എന്നെ എൻ്റെ വീട്ടിൽ കുടുംബകലഹം ഉണ്ടാക്കിയ ആളാണ് ഇയാൾ, ഇയാളുടെ വീട്ടിൽ എൻ്റെ വീട്ടിൽ ഒരു ഉള്ളു ഒരുക്കിയോ അടുക്കളയെ ചെല്ലുകയോ ചെയ്യുന്നവനല്ല, മറ്റുള്ള വീട്ടിൽ കയറി കുടുംബകലഹം ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്ന ഇന്നസെൻ്റ് കഥ ഉണ്ടാക്കി പിന്നീട്. അമ്മമാർക്ക് പെട്ടെന്ന് ഇഷ്ടം തോന്നാനുള്ള നമ്പർ വേണിച്ചിട്ടുണ്ട് കയ്യിലുണ്ട്. വേറൊരു കാര്യമുണ്ട്, നെടുമുടിയിൽ വരുമ്പോഴേ ഓരോ വീട്ടിലും ഉള്ള ആളുകളെ വിളിച്ച്
അമ്മമാരെയും ഒക്കെ വിളിച്ച് കുശലം ചോദിച്ചൊക്കെയാണ് പോയിക്കോ. ഇപ്പം അത്ര സാധിക്കുന്നില്ല, കാരണം വാഹനത്തെ വന്ന് നേരെ അങ്ങ് പോവുകയാണ്. അപ്പം മറ്റേ ഒരു ഒരു മണിക്കൂറിന് മേളിൽ നടക്കണം വേണിച്ചറിൻ്റെ വീട്ടിൽ റോഡിൽ നിന്ന്. അവിടെ കുശലം പറയാതെ പോകാൻ ഒക്കില്ല, അല്ലാതെ ഒരു ഒരു രക്ഷയില്ല. കുളിക്കുന്ന എന്താ കുളിക്കുകയാണോ ഒരു ഒരു കുശലം ചോദിച്ചു പോകുന്നു. ആ അതെ, അതപ്പോൾ ആ ഒരു പക്ഷേ നടനായിട്ട് വേണുച്ചറിനെ മറ്റു നടന്മാരിൽ നിന്ന് വ്യത്യസ്തനാക്കിയത് പോലും ആ ഒരു ഗ്രാമജീവിതവും ആ ഒരു ഇതുപോലുള്ള കുശലം ചോദ്യങ്ങൾ വരെ ഉള്ള കാര്യങ്ങളാണ്.